ഹായ് ഫ്രണ്ട്സ്, ഇല്ലസ്ട്രേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ഓപ്ഷനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. പാത്ത് ഫൈൻഡർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നമുക്കത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിൻഡോ മെനുവിൽ നിന്നും പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ അതിൻ്റെ ഷോർട്ട് കട്ട് കാണാം. ഷിഫ്റ്റ് കൺട്രോൾ F9 ആണ് പാത്ത് ഫൈൻഡറിൻ്റെ ഷോർട്ട് കട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വിൻഡോ നമുക്ക് ലഭിക്കുന്നതാണ്. പാത്ത് ഫൈൻഡറിൽ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് ഷേപ്പ് മോഡ്സും അതുപോലെ തന്നെ പാത്ത് ഫൈൻഡേഴ്സും. ഷേപ്പ് മോഡ്സ് ആദ്യം എന്താണെന്ന് നോക്കാം, അതിനുശേഷം പാത്ത് ഫൈൻഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. പാത്ത് ഫൈൻഡർ വളരെ നമ്മുടെ ഈ വർക്കുകൾ, ലോഗോ ക്രിയേഷൻ പോലുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഡിസൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലെ ഷേപ്പ് മോഡ്സ് എന്ന് പറയുന്ന ആദ്യ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഷേപ്പ് മോഡ്സിൽ ഒരു 4 ഓപ്ഷനുകൾ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ യുണൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂൾ ബോക്സിൽ നിന്ന് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് രണ്ട് സർക്കിൾ ഇവിടെ വരയ്ക്കുകയാണ്. ഒരു സർക്കിളിലൂടെ വരയ്ക്കുന്നു. ഇതിൻ്റെ ഫിൽ കളർ ഞാൻ റൺ ചെയ്യുന്നു. ബോർഡർ കളർ മാത്രം കൊടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചു. അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തു, ഇപ്പുറത്ത് വെച്ചു. ഈ ഒരു രണ്ട് ഓബ്ജക്റ്റുകളെയും കമ്പൈൻ ചെയ്ത് ഒന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ യുണൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതേ ഓപ്ഷൻ നമ്മൾ നേരത്തെ ടൂൾ ബോക്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഷേപ്പ് ബിൽഡർ ടൂൾ. ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഷെയ്ഡ് ഇവിടെ വരികയും രണ്ടാമത്തെ സെക്ഷൻ, മൂന്നാമത്തെ സെക്ഷൻ, അങ്ങനെ സെക്ഷൻ തിരിച്ച് ഷെയ്ഡുകൾ വരുന്ന രീതിയിലാണ് അവിടെ നമുക്ക് സെലക്ഷൻ കിട്ടിയിരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ രണ്ട് ഓബ്ജക്റ്റുകളെ തമ്മിൽ സെലക്ട് ചെയ്തതിന് ശേഷം യുണൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടും കമ്പൈൻ ചെയ്ത് ഒറ്റ ഓബ്ജക്റ്റായി വന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ ഷെയ്ഡും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. കിട്ടാതെ തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ രണ്ടും മെർജായി ഒറ്റ ഓബ്ജക്റ്റായിട്ട് മാറിയത് കാണാൻ പറ്റും. ഞാൻ കൺട്രോൾ സെറ്റ് പറഞ്ഞ് അൺഡു ചെയ്യുന്നു. യുണൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ അൾട്ട് ക്ലിക്ക് ടു ക്രിയേറ്റ് എ കോമ്പൗണ്ട് ഷേപ്പ്. അൾട്ട് എന്ന് പറയുന്ന കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് എ കോമ്പൗണ്ട് ഷേപ്പ്, ഒരു കോമ്പൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ആൻഡ് ആഡ് ടു ഷേപ്പ് ഏരിയ, കൂടാതെ ഷേപ്പ് ഏരിയ ആഡ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഷേപ്പ് ഏരിയ ആഡ് ചെയ്യുകയും അതിനോടൊപ്പം ഒരു കോമ്പൗണ്ട് ഷേപ്പും കൂടെ കിട്ടും എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ, അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, കോമൺ ആയിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കമ്പൈൻ ചെയ്ത് പോവുക മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൊണ്ടൊന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ ഒന്ന് നമുക്ക്, അതായത് ഒരു കോമ്പൗണ്ട് ഷേപ്പ് ഇവിടെ വരുന്നില്ല. നോർമലി ഇങ്ങനെ ഒരുമിച്ച് കമ്പൈനായി ഒറ്റ ഓബ്ജക്റ്റായി മാറുകയുള്ളൂ. ഞാൻ ബാക്ക് ചെയ്യുന്നു, കൺട്രോൾ സെറ്റ് പറഞ്ഞ് ബാക്ക് ചെയ്തു. അതിന് ശേഷം അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം, ഈ സെലക്ട് ടൂൾ എടുത്ത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഓപ്ഷനിൽ, യുണൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഓബ്ജക്റ്റ് തമ്മിൽ ഒന്നായിട്ടുണ്ട്, പക്ഷേ കോമ്പൗണ്ട് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് മനസ്സിലാവും, സബ്ജക്റ്റ് ഒന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സബ്ജക്റ്റിൽ ഞാനൊന്ന് ഈ മൗസ് പോയിന്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ കോമ്പൗണ്ട് ഷേപ്പ് എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സബ്ജക്റ്റിലും ആ ഷേപ്പ് എന്താണെന്ന് സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. എന്നാൽ പുറത്ത് ക്ലിക്ക് ചെയ്താൽ അത് ഒന്നായി മാറുകയും ചെയ്തു രണ്ട് ഓബ്ജക്റ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുന്നു എങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുന്നു, എടുത്തതിന് ശേഷം ഈ സെലക്ഷൻ, ഇതാ കാണുന്ന സെലക്ഷൻ പോയിന്റ് ഉണ്ട് ഇവിടെ, ഈ സെലക്ഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി വെക്കുന്നു. വെറുതെ ഒരു ഷേപ്പ് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്തു. മാറ്റി കൊടുത്തപ്പോഴത്തേക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത ഷേപ്പിനനുസരിച്ച് എനിക്ക് ആ ഓബ്ജക്റ്റ് ഒന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓബ്ജക്റ്റുകൾക്ക് വരുന്ന മാറ്റം ഇതാണ്. നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും, റീ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഷേപ്പിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. എങ്ങനെയാണോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് മാറും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ കോമൺലി നമ്മളിങ്ങനെ രണ്ട് ഓബ്ജക്റ്റ് വെച്ചിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ വെറുതെ ഇങ്ങനെ അൾട്ടൊന്നും പ്രസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടില്ല. അല്ലാതെയുള്ള എഡിറ്റിംഗ് മാത്രമേ നടക്കുകയുള്ളൂ, ഇവിടെ നിന്നുള്ള എഡിറ്റിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ ഇതിനകത്തുള്ള ഒരു ഏരിയ, ഈ സർക്കിളിൻ്റെ ഒരു ഷേപ്പ് ഏരിയ നമുക്ക് കിട്ടില്ല.
അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അൾട്ട് പ്രസ് ചെയ്തുകൊണ്ടും അൾട്ട് പ്രസ് ചെയ്യാതെയും ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സർക്കിൾ ഇതുപോലെ വരച്ചിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മൈനസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. മൈനസ് ഫ്രണ്ടിലും ഇതേപോലുള്ള ഒരു ഓപ്ഷൻ അവിടെയും പറയുന്നുണ്ട്. ഓൾട്ട് ക്ലിക്ക് ടു ക്രിയേറ്റ് എ കോമ്പൗണ്ട് ഷേപ്പ് ആൻഡ് സബ്ട്രാക്ട് ഫ്രം ഷേപ്പ് ഏരിയ. ഒരു ഷേപ്പ് ഏരിയയിൽ നിന്ന് ഞാനിപ്പോൾ ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് അൾട്ടൊന്നും പ്രസ് ചെയ്യാതെ തന്നെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ രണ്ടാമത്തെ സബ്ജക്റ്റ് നിന്ന് അത്രയും പോർഷൻ അവിടെ മൈനസ് ആയിട്ട് പോയിട്ടുണ്ട്. അതാണ് ഈ ഓപ്ഷൻ്റെ പ്രത്യേകത. മൈനസ് ഫ്രണ്ട് എന്നാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓബ്ജക്റ്റ് നിൽക്കുന്ന ഭാഗം അത്രയും മൈനസ് ആയി പോകും. അതാണ് മൈനസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. എന്നാൽ അൾട്ട് പ്രസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ദാ ഇപ്പോൾ ഇവിടെ മൈനസായി പോയിട്ടുണ്ട്. ബട്ട് അവിടെ ആ കോമ്പൗണ്ട് ഷേപ്പ് എനിക്ക് കാണാൻ പറ്റും. ഞാൻ അവിടെ മൗസ് കൊണ്ടുവരുമ്പോൾ ആ കോമ്പൗണ്ട് ഷേപ്പ് അവിടെ വരുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ അങ്ങനെ കോമ്പൗണ്ട് ഷേപ്പ് വരില്ല, പക്ഷേ ഇപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഷേപ്പ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ഷേപ്പിൽ എഡിറ്റിംഗ് ചെയ്തപ്പോഴുള്ള വ്യത്യാസമാണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം എഡിറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ കോമ്പൗണ്ട് ഷേപ്പ് കൂടെ നമുക്ക് കിട്ടുമ്പോൾ അതിലിവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ സബ്ട്രാക്ട് ഫ്രം ഷേപ്പ് ഏരിയ. ഷേപ്പ് ഏരിയയിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്ത് പോവും, അതോടൊപ്പം തന്നെ ഒരു കോമ്പൗണ്ട് ഷേപ്പ് അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ ഇതേപോലെ വരയ്ക്കുക. ഇതിൻ്റെ ഫിൽ കളർ ഞാൻ ഇവിടെ നിന്ന് റൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സർക്കിളിലേക്ക് ഞാൻ വേറൊരു ഒബ്ജക്റ്റ് കൂടെ ആഡ് ചെയ്യുന്നു. എലിപ്സ് ടൂൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു എലിപ്സ് ഇവിടെ വരയ്ക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സെൻറ്റർ ചെയ്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഈ ഒരു എലിപ്സിനെ എനിക്ക് ഇതിൻ്റെ ചുറ്റുമായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അതൊരു ഫങ്ഷനാണ്, അതെന്താണെന്ന് നോക്കാം. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഈ റൊട്ടേറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഈ ഒരു സർക്കിളിൻ്റെ പാത്തിലൂടെയാണ് എനിക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടത്. അത് സെൻറ്റർ പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റൊട്ടേറ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോയിന്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആൾട്ടും ഷിഫ്റ്റും കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം. ഷിഫ്റ്റും അൾട്ടും പ്രസ് ചെയ്യുന്നത് ഒരു ഡിഗ്രി അളവിൽ ഇതിൻ്റെ റൊട്ടേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 45 ഡിഗ്രിയിലേക്ക് അത് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പാത്തിലൂടെ ഇതിൻ്റെ കോപ്പി ലഭിക്കാനായിട്ട് കൺട്രോൾ ഡി പറഞ്ഞാൽ മതി. ആവശ്യമുള്ള കോപ്പികൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് ഒരു സർക്കിൾ കൂടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക. അതിനുശേഷം ഈ സർക്കിളിനെ ഈ ഓബ്ജക്റ്റുകളുടെ സെൻറ്റർ ചെയ്ത് ഇതേപോലെ കൊണ്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം എല്ലാ ഓബ്ജക്റ്റും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ പാത്ത് ഫൈൻഡറിൽ വന്നിട്ട് മൈനസ് ഫ്രണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സിമ്പിൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. നിങ്ങളിത് കണ്ടിരിക്കും യൂട്യൂബിലൊക്കെ. യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അതിനകത്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന സിമ്പിളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ലോഗോ ഈ ഒരു ഷേപ്പാണ്. ഇതിനകത്തൊരു കളർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ സെയിം നമുക്ക് അതുപോലെ തന്നെ പറയാം. ഞാനിപ്പോൾ ഈ ഒരു കളർ സെറ്റ് ചെയ്തു. ഈ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സെറ്റിങ്സിൻ്റെ സിമ്പലാണത്, സെറ്റിങ്സിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൈനസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒത്തിരി ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റർസെക്റ്റ് ആണ്. അതും ഇതുപോലെ തന്നെയാണ്, രണ്ട് ഓബ്ജക്റ്റുകൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇന്റർസെക്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് പോർഷനും ഒരുമിച്ച് ചേരുന്ന ഇന്റർസെക്റ്റ് ചെയ്യുന്ന ആ പോർഷൻ മാത്രം എനിക്ക് കിട്ടും, ബാക്കിയുള്ളവ ഡിലീറ്റ് ആയി പോകും. മാത്രമല്ല ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനിവിടെ മൗസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് ഷേപ്പ് എനിക്ക് കിട്ടുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഇന്റർസെക്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ ആ കോമ്പൗണ്ട് ഷേപ്പ് കൂടെ എനിക്കിവിടെ കിട്ടുന്നതാണ്. ഇപ്പുറത്ത് ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് റൈറ്റിലെ കോമ്പൗണ്ട് ഷേപ്പ് കിട്ടും, റൈറ്റിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ലെഫ്റ്റിലെ കോമ്പൗണ്ട് ഷേപ്പ് കിട്ടും. ഇതാണ്, അത് മാത്രമല്ല നമുക്കിതിനെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും അവിടെ ലഭ്യമാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ സെലക്ഷൻ ടൂൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും നമുക്കത് എഡിറ്റ് ചെയ്ത്
വലുതാക്കാനും ചെറുതാക്കാനുമുള്ള സൗകര്യം ഉണ്ടാകും. ആ ഷേപ്പിനെ നമുക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. രണ്ട് ഓബ്ജക്റ്റുകളിൽ നിന്ന് ഒരു സെൻട്രൽ പോർഷൻ ഇന്റർസെക്ട് ചെയ്ത് എടുക്കുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അടുത്ത ഓപ്ഷൻ പറയുന്നത് എക്സ്ക്ലൂഡാണ്. എക്സ്ക്ലൂഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ട് കളർ ഫില്ല് ചെയ്യുക. ഈ രണ്ട് ഓബ്ജക്റ്റിൽ ഞാൻ രണ്ട് കളർ ഫില്ല് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഓബ്ജക്റ്റിൽ ഒരു കളർ ഫില്ല് ചെയ്യുന്നു, അടുത്ത ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ വേറൊരു കളർ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കളറുകൾ ഫില്ല് ചെയ്ത രണ്ട് ഓബ്ജക്റ്റുകൾ, ഈ രണ്ട് ഓബ്ജക്റ്റുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഓപ്ഷനിൽ അൾട്ടൊന്നും പ്രസ് ചെയ്യാതെ എക്സ്ക്ലൂഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തപ്പോൾ ഈ രണ്ടും ചേർന്ന് വന്ന, നേരത്തെ നമ്മൾ ഇന്റർസെക്ട് ചെയ്ത് കിട്ടിയതുപോലുള്ള ആ പോർഷൻ അത്രയും, ആ സെലക്ഷൻ നിന്ന ഏരിയ അത്രയും ഇന്റർസെക്ട് എഫക്റ്റിൽ അവിടെ വന്നു. പക്ഷെ ഇവിടെ അത് കട്ടായി പോവുകയാണ് ഉണ്ടായത്. ബാക്കി ഭാഗമുണ്ട് എന്നാൽ ഇന്റർസെക്ട് ഏരിയ ഇല്ല. നേരത്തെ നമ്മൾ ഇന്റർസെക്ട് നമുക്ക് കിട്ടി, ബാക്കി ഭാഗമില്ലായിരുന്നു. എന്നാൽ ഈ ഓപ്ഷനിൽ എക്സ്ക്ലൂഡില് ഇന്റർസെക്റ്റ് പോർഷൻ കാണില്ല, ബാക്കി രണ്ട് ഭാഗങ്ങൾ നമുക്ക് കിട്ടും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ നമുക്ക് മനസ്സിലാവും ആ ഭാഗം നമ്മൾ കട്ടായി പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓബ്ജക്റ്റുകളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇതിനെ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കുക, നേരത്തെ നിന്ന രണ്ടും രണ്ട് കളറിലാണ്. പക്ഷെ ഇവിടെ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് കളർ ഒറ്റ കളറായി മാറുകയും മാത്രമല്ല എനിക്ക് ഈ ഷേപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുകയും ചെയ്തു. മാത്രമല്ല ഞാൻ ഇതിനിങ്ങനെ നീക്കി വെക്കുകയാണെങ്കിൽ ആ സെലക്ഷൻ അവിടെ ഉണ്ടാവില്ല. ഇതിനകത്തോട്ട് കൊണ്ടുവരും തോറും എനിക്ക് ആ ഭാഗങ്ങൾ അത്രയും കട്ടായി പോയതായിട്ട് കാണാൻ പറ്റും. ഇതാ ഇനി ഇവിടെ കൊണ്ടുവച്ചാൽ ഇത് കട്ടാണ്, മാറ്റിവെച്ചാൽ ഇത് സെപ്പറേറ്റ് ഓബ്ജക്റ്റ് ആണ്. ഇവിടെ കൊണ്ടുവന്നാൽ ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് കട്ടായി പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇതിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മനസ്സിലാവും. ഇതാണ് ഈ ഓപ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്, ഷേപ്പ് മോഡ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തത് യുണൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, രണ്ട് മൈനസ് ഫ്രണ്ട്, മൂന്നാമത്തത് ഇന്റർസെക്റ്റ് ആണ്, നാലാമത്തത് എക്സ്ക്ലൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇപ്പോൾ ഈ നാല് ഓപ്ഷനും ഒന്ന് നോക്കുക. അടുത്ത പാത്ത് ഫൈൻഡേഴ്സിൽ വരുന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് ഡിവൈഡ്. ഡിവൈഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്കിളിൽ തന്നെ വരയ്ക്കുന്നുണ്ട്. ഫിൽ ചെയ്യുന്നില്ല, ഫിൽ കളർ ഞാൻ കൊടുത്തു, അതിൻ്റെ ഒരു കോപ്പി എടുത്തു, ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി രണ്ട് ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഇവിടെ അൾട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. രണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഡിവൈഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഓബ്ജക്റ്റിൻ്റെ ഉള്ളിൽ, രണ്ടും സെലക്റ്റായി നിൽക്കുന്ന ഓബ്ജക്റ്റിനുള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഓരോ ഓബ്ജക്റ്റായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും രണ്ടും കൂടെ കൂടി നിന്ന് ആ പോർഷൻ ഡിവൈഡായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ആ സെൻട്രൽ പോർഷൻ സെപ്പറേറ്റ് കിട്ടുകയും ബാക്കിയുള്ള രണ്ടും രണ്ട് പോർഷനായിട്ട് മാറുകയും ചെയ്തു. ഇതാണ് ഡിവൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പ്രത്യേകത. ഇത് മറ്റൊരു രീതിയിൽ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ ഇന്ന് എനിക്കിപ്പോൾ ഒരു രണ്ട് പോർഷനായിട്ട് ഇതിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈൻ ടൂൾ വെച്ച് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലൈൻ ടൂൾ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഈ രണ്ട് ഓബ്ജക്റ്റും തമ്മിൽ സെലക്ഷൻ ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യുക, ഡിവൈഡ് കൊടുക്കുക. ഇപ്പോൾ ഇത് ഗ്രൂപ്പായി നിൽക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യുക. എപ്പോഴും അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും രണ്ട് ഓബ്ജക്റ്റ് ആയിട്ട് മാറ്റി കിട്ടുന്നതാണ്. അത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ അതിനകത്ത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുത്തു. അതിനെ തിരിച്ച് നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം റൊട്ടേറ്റ് ചെയ്യാം. എങ്ങനെയാണോ നമുക്ക് സൗകര്യം ആ രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്തു, ഒരെണ്ണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു, ഒരു കോപ്പി കൂടെ എടുത്തു, എന്നിട്ട് അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ ഒരു മൂന്ന് നാല് രീതിയിൽ. എന്നിട്ട് ഇതിനെയും ഞാൻ കുറച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു, ഇങ്ങനെ വെച്ചു. അതിൻ്റെ കോപ്പി എടുത്തു, എന്നിട്ട് അതിൻ്റെ കോപ്പിയും ഇതേപോലെ വെച്ചു കൊടുത്തു. ഒരു കോപ്പി കൂടെ ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് എനിക്ക് ഈ സർക്കിളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ സർക്കിളിൽ നിന്നാണ് ഇത്രയും പോർഷൻസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് എത്രയും സബ്ജക്റ്റിന് ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഡിവൈഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഓബ്ജക്റ്റിനുള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഓരോ ഓബ്ജക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തെടുത്താൽ മനസ്സിലാവും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസുകളായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഡിവൈഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കിഷ്ടമുള്ള അത്രയും ടൈപ്പിലേക്ക് അതിനെ മാറ്റി കൊണ്ടുപോകാൻ പറ്റും.
ചെറിയ ചെറിയ പീസ് പീസുകളായിട്ട് കട്ടായി കട്ടായി വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഓപ്ഷൻ്റെ പ്രത്യേകത. മറ്റൊരു രീതിയിലും ഇതിന് കട്ടിങ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നത്. പെൻ ടൂൾ ഉപയോഗിച്ച് ഞാനിപ്പോൾ ഒരു ഷേപ്പ് ഇങ്ങനെ വരഞ്ഞു, ഞാനൊരു ഷേപ്പ് വരഞ്ഞു, ഞാനൊരു ഷേപ്പ് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ ഓപ്ഷൻ ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് നിന്നൊന്ന് മാറ്റി നോക്കുക. അപ്പോൾ ആ ഷേപ്പ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നത്. മാത്രമല്ല ഇതിന് നമുക്കിപ്പോൾ ഒരു സ്ട്രോക്ക് കളർ മാത്രം കൊടുത്തുകൊണ്ടാണ് കട്ട് ചെയ്തത്. അതേസമയത്ത് ഇതിനകത്തൊരു കളർ നമ്മൾ ഫില്ല് ചെയ്തിട്ടാണെങ്കിൽ ലൈൻ ടൂൾ കൊണ്ട് കട്ട് ചെയ്യുക, ഒരുമിച്ച് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിവൈഡ് കൊടുക്കുക. അവിടെയും നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യുക, അതിന് ശേഷം ക്ലിക്ക് ചെയ്ത് മാറ്റിയാൽ മനസ്സിലാവും അത് കട്ടായി മാറിയിട്ടുണ്ട്. ഇതാണ് ഡിവൈഡ് എന്ന് പറയുന്ന ടൂളിൻ്റെ പ്രത്യേകത. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. നമുക്ക് എപ്പോഴും ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ലോഗോ ഡിസൈനിങ്ങിലൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. നന്നായിട്ടത് നോക്കി വയ്ക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രിം എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഓബ്ജക്റ്റിനെ തന്നെ ഇവിടെ നിലനിർത്തുന്നു. അതിനുശേഷം അതിനകത്തൊരു കളർ ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തിവിടെ വെച്ചു, അതിൽ മറ്റൊരു കളർ ഫില്ല് ചെയ്യുന്നു, അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ വെച്ചു, വേറൊരു കളർ അതിനകത്ത് ഫില്ല് ചെയ്യുന്നു, അതിൻ്റെയും അൾട്ട് പ്രസ് ചെയ്തുകൊണ്ടൊരു കോപ്പി എടുത്തു ഇവിടെ വെച്ചു, മറ്റൊരു കളർ അതിനകത്ത് ഫില്ല് ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് കൂടെ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നു, അതിനകത്ത് ഞാൻ മറ്റൊരു കളർ ഇവിടെ ഫില്ല് ചെയ്യുന്നു. ഇത്രയും കളറുകൾ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ട് കുറച്ച് ഓബ്ജക്റ്റുകൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇത്രയും ഓബ്ജക്റ്റുകളെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ട്രിം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് അൺഗ്രൂപ്പ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഓബ്ജക്റ്റുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നിന്ന്, അത്രയും ഓബ്ജക്റ്റുകൾ തമ്മിൽ കോൺടാക്ട് ചെയ്ത് നിന്ന് അത്രയും ഭാഗങ്ങൾ കട്ടായി കട്ടായി മാറിയതായിട്ട് കാണാൻ പറ്റും. ട്രിം ചെയ്ത് പോവുകയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതാണ് ട്രിം എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പ്രത്യേകത. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മെർജ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. മെർജിൻ്റെ ഓപ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഓബ്ജക്റ്റുകൾ ഇങ്ങനെ വരയ്ക്കുന്നു, അതിനകത്തൊരു ലൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നു, ഒരു ഓബ്ജക്റ്റ് കൂടെ വരയ്ക്കുന്നു, അതിനകത്ത് മറ്റൊരു കളർ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഓബ്ജക്റ്റ് ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം മെർജ് ചെയ്യുക, മെർജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മെർജ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ ഓപ്ഷൻ കൊടുത്തപ്പോൾ ഇവിടെ കട്ടായി പോവുകയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ മൈനസ് ഫ്രണ്ട് കൊടുത്തപ്പോൾ കട്ടായതുപോലെ ഇവിടെ കട്ടായി പോവുകയാണ് ചെയ്തത്. അവിടെ നമുക്ക് അൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് അൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. മൈനസ് കട്ട് ചെയ്ത് എടുക്കാൻ മാത്രമേ ഇവിടുന്ന് കഴിയുള്ളൂ. പക്ഷേ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ കണ്ട രണ്ട് ഓബ്ജക്റ്റുകൾ തന്നെ ഇവിടെ എടുക്കുന്നു, ഇതിന് നമുക്ക് ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇതിലൂടെ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ മൈനസ് ഫ്രണ്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നു, അവിടെ മൈനസ് ഫ്രണ്ട് എന്നുള്ളതിൽ നമുക്ക് ഈ ഓബ്ജക്റ്റ് കിട്ടിയിരുന്നു, അത് സിംഗിളായിട്ട് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് പോവുകയും ഈ ഒരു ഭാഗം മാത്രം സിംഗിളായിട്ട് ഇനി കിട്ടുകയും ചെയ്യുന്നു. മാത്രമല്ല നമുക്കിതിൻ്റെ ബോർഡർ കളർ വേണമെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബോർഡറിൻ്റെ സൈസും ഇവിടുന്ന് കൂട്ടി കൊടുക്കാം. ഞാനിവിടെ 5 കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു പ്രത്യേക ഷേപ്പിലായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ, ഇത് ഈ കാണുന്ന ഈ ഒരു കോമ്പൗണ്ട് ഷേപ്പിൻ്റെ ഒരു പോർഷൻ നമുക്കിവിടെ ഉണ്ട്. മാത്രമല്ല അതിനകത്തൊരു സെപ്പറേറ്റഡ് പോർഷനായിട്ടും വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോർഷനിൽ നിന്നും ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച ഇതിനെ നമുക്കൊരു സെപ്പറേറ്റ് പോർഷനായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ പോർഷൻ പോയി, എന്നാൽ ഈ രണ്ട് ഇൻ്റർസെക്റ്റ് പോലെ കിട്ടിയ പോർഷനിൽ നിന്നും ഒരു പോർഷൻ നമുക്ക് ഡിവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് വർക്കുകൾ ചെയ്ത് ഡിസൈൻ തയ്യാറാക്കാനും കഴിയും എന്നുള്ളതാണ് ഈ ക്രോപ്പ് ടൂളിൻ്റെ. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഔട്ട്ലൈനാണ്. ഞാനിവിടെ രണ്ട് ഓബ്ജക്റ്റുകൾ ഇതുപോലെ വരച്ചിട്ടുണ്ട്. രണ്ടിനും ഞാൻ ഔട്ട്ലൈൻ കൊടുക്കാം. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഒരുമിച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കളർ പോവുകയും അവിടെ ഔട്ട്ലൈൻ മാത്രമായിട്ട് കിട്ടുകയും ചെയ്തു. അത് മാത്രമല്ല അതെല്ലാം സെപ്പറേറ്റഡ് സെപ്പറേറ്റഡ് പീസുകളായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ അൺഗ്രൂപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം സെലക്ഷൻ ടൂൾ എടുത്ത് മാറ്റിയാൽ മനസ്സിലാവും സെപ്പറേറ്റഡ് സെപ്പറേറ്റഡ് പീസുകളായിട്ട് ഓരോന്ന് ഓരോ പീസുകളായിട്ട്. ഞാൻ ഇതിനിവിടെ ഒരു ബോർഡർ കൊടുക്കാം.
ഇവിടെ ഒരു 5 വാല്യൂ കൊടുത്തു അപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം സെപ്പറേറ്റഡ് സെപ്പറേറ്റഡ് പീസുകളാണ് അതെല്ലാം സെപ്പറേറ്റഡ് സെപ്പറേറ്റ് ആയിട്ട് ബോർഡർ മാത്രമായിട്ട് ഔട്ട്ലൈൻ മാത്രമായിട്ട് കിട്ടി അങ്ങനെ ഔട്ട്ലൈൻ മാത്രമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രേസ് ചെയ്തൊക്കെ എടുക്കുന്നത് പോലുള്ള ഒരു ഓപ്ഷനാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ അടുത്ത ഓപ്ഷൻ മൈനസ് ബാക്ക് ആണ് മൈനസ് ബാക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഓബ്ജക്റ്റ് വരയ്ക്കുന്നു ഇവിടെ ഫിൽ കളർ ഞാൻ ചെയ്തു ബോർഡർ കളർ ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തു എന്നിട്ട് ഇവിടെ ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു അതിനുശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ മൈനസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ മൈനസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വ്യൂ ആണ് ഇവിടെ മൈനസ് ബാക്ക് എന്ന് പറയുന്നത് സെയിം ഏതാണ്ട് ഒരേപോലുള്ള രണ്ട് ഓപ്ഷൻ തന്നെയാണ് അവിടെ മൈനസ് ഫ്രണ്ട് ഇവിടെ മൈനസ് ബാക്ക് അത് രണ്ടുമാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമുക്കിവിടെ ഈ പാത്ത് ഫൈൻഡറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഈ ഓപ്ഷനുകളെല്ലാം തന്നെ നോക്കി വയ്ക്കുക ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓപ്ഷനുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ലോഗോ ഡിസൈനിങ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവ എന്താണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം